ഹായ് ഗൈസ്, ഹലോ. ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ലാസ്റ്റ് ഇട്ട ഒരു വീഡിയോയിൽ കുറച്ച് തെറ്റിദ്ധാരണകളൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങൾ യൂട്യൂബ് ചാനൽ നിർത്താൻ പോവാണ്, പൂട്ടാൻ പോവാണ് എന്നുള്ളത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ആദ്യം വീഡിയോ പോയി കാണാം. അതെ, അത് കണ്ടിട്ടും കാര്യങ്ങൾ ക്ലിയർ ആവാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു ക്ലാരിഫിക്കേഷൻ എന്ന രീതിയിലാണ് ഇപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ സത്യത്തിൽ ആ വീഡിയോയിൽ ഞങ്ങൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ റെഗുലറായിട്ട് വെള്ളിയും ഞായറും വീഡിയോസ് ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ വെള്ളിയും ഞായറും വീഡിയോ ഇടുമ്പോൾ നമുക്ക് അഭിപ്രായങ്ങളും വ്യൂസൊക്കെ കുറഞ്ഞ ഒരു സാഹചര്യത്തിൽ നമ്മൾ വിചാരിച്ചു റെഗുലറായിട്ടുള്ള വീഡിയോസ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരു സ്ട്രോങ് കണ്ടൻറ്റ് വരുന്ന സമയത്ത് അത് വീഡിയോ ചെയ്യാം. അങ്ങനെയാണ് ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഞങ്ങൾ വ്യൂസ് ഇല്ല, ഞങ്ങൾ ഇട്ടപ്പോൾ തന്നെ 26 വീഡിയോയിൽ നിന്ന് ഞങ്ങൾക്ക് മോണിറ്റൈസേഷൻ ആവുന്നില്ല, സബ്സ്ക്രൈബേഴ്സ് ഇല്ല, അങ്ങനെ ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നില്ല, ഞങ്ങൾ ഇട്ടിട്ട് പോകണം, അങ്ങനെ ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ഞങ്ങളത് പറഞ്ഞിട്ടേ ഇല്ല. ഞങ്ങളുടെ ഉദ്ദേശം ഇതുപോലെ അഭിപ്രായങ്ങൾ വരുന്നില്ല, അപ്പോൾ റെഗുലറായിട്ടുള്ള വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം എന്നുള്ളതാണ് ഞങ്ങൾ അതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാണുന്നവരുടെ അഭിപ്രായം രേഖപ്പെടുത്താം. ഞങ്ങളുടെ തെറ്റെന്താണ്, ഇപ്പോൾ കണ്ടന്റിൻ്റെ പ്രശ്നമാണോ, ഞങ്ങളുടെ പ്രശ്നമാണോ, അതെ, അതോ ഞങ്ങളുടെ അവതരണ രീതിയിൽ എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് കിട്ടിയ കമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ നിർത്തി പോകരുത്, തോറ്റ് പിന്മാറരുത് എന്നുള്ള കമൻസ് ആണ് ഉണ്ടാക്കണം. പക്ഷെ നമ്മൾ ചോദിച്ച ചോദ്യം അതല്ല. കാരണം നമ്മളിത് ഒരിക്കലും നിർത്തൂല, കാരണം ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ മൈക്ക് വാങ്ങിച്ച്, ട്രൈപോഡ് വാങ്ങിച്ച്, പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങൾ കാണാത്ത കുറേ സാധനങ്ങൾ ഉണ്ട് എൻ്റെ പിന്നിൽ, അല്ലേ, ഒരുപാട് പിന്നിലുണ്ട്. അപ്പോൾ ഒരുപാട് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, നമ്മുടെ എഫേർട്ട് ഉണ്ട്. എങ്ങനെ ഇടയ്ക്ക് വെച്ച് ഇട്ടിട്ട് പോകാൻ മാത്രം മണ്ടന്മാരല്ല ഞങ്ങൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഒരു മാസത്തേക്കുള്ള വീഡിയോ ഞങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങളത് ഇടാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാഹചര്യത്തിൽ ചുമ്മാ വലിച്ചവർ ഇട്ടിട്ട് ഒരു പ്രയോജനം കാര്യമില്ല. കാരണം നമ്മൾ ജസ്റ്റ് വീഡിയോസിന് എണ്ണം കൂട്ടിയിട്ട് ഒരു കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങളൊന്ന് നോക്കിയിട്ട് ഇടാം എന്ന രീതിയിൽ മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ. ഇന്നിട്ട കണ്ടന്റ് കുറച്ച് ബോറാട്ടോ, ഈ ഉള്ള വീഡിയോസ് വരണ്ട, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചു സബ്സ്ക്രൈബേഴ്സിന്. പിന്നെ നമുക്ക് വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു വീഡിയോ എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾ കാണുന്ന ആ ഒരു ഫിനിഷിങ് അല്ലെങ്കിൽ ആ ഒരു ഭംഗി അത് എടുക്കാൻ പോകുമ്പോൾ ഇല്ല. നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള അവഗണനകളും, നമ്മൾ കാത്തിരുന്ന് നമ്മളെ വെയിറ്റ് ചെയ്യിപ്പിക്കുക, നമ്മളൊക്കെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ തരാൻ ബുദ്ധിമുട്ട് പറയുക, അങ്ങനെ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ സഹിച്ചിട്ടാണ് ഓരോ വീഡിയോസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ വീഡിയോ എടുത്തിട്ട് വരുമ്പോൾ ഉള്ള കൂട്ടുകാരന്മാരുടെ കളിയാക്കൽ വേറെ. അപ്പം അത്രയൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ വീഡിയോസ് ഇടുമ്പോൾ അഭിപ്രായങ്ങൾ, നേരത്തെ അഭിപ്രായം പറഞ്ഞിരുന്നവർ പോലും അഭിപ്രായങ്ങൾ വെറും മറ്റേ കീബോർഡിലെ ഇമോജികളാവുക, ആരും ഒന്നും പറയാതെ ആവുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് നമ്മുടെ പ്രശ്നം എന്നറിയുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. അല്ല, അതൊക്കെ ചാനലൊരിക്കലും ഞങ്ങൾ പൂട്ടുന്നില്ല. വിളിച്ചു വരുത്തി അപമാനിക്കുന്ന സംഭവങ്ങൾ വരെ ഉണ്ടായിരുന്നു. അതൊന്നും ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല. അത് കാരണം അത് ഞങ്ങളെ മാത്രം ബാധിക്കുന്ന കാര്യങ്ങൾ, ഞങ്ങളുടെ വ്യൂസിനെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. അത് എല്ലാം സഹിച്ചിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അങ്ങനെ നിർത്താനായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ 26 വീഡിയോ ചെയ്യുന്നതിന് മുന്നേ നിർത്തായിരുന്നു. അപ്പോൾ ഇത്രയും വീഡിയോസ് ചെയ്യുന്നതിനിടെ ഞങ്ങൾ ഒരുപാട് അവഗണനകൾ സഹിച്ചിട്ടുണ്ട്. അപ്പോൾ പലരും നമ്മളോട് ചോദിക്കും, നിങ്ങൾക്ക് അത് ചെയ്തുവിടായിരുന്നോ, ഇത് ചെയ്തുവിടായിരുന്നോ, എന്നാൽ പിന്നെ ഇത് ചെയ്യാൻ പാടില്ലായിരുന്നോ. അപ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം നമുക്ക് നേരിട്ടൊരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ വേറൊരു വീഡിയോ ചെയ്യാൻ പോയപ്പോൾ തൊട്ടടുത്തുള്ളൊരു കടയിൽ ആൾ വന്നിട്ട് നമ്മളോട് ചോദിച്ചു, യൂട്യൂബിൽ നിന്നല്ലേ നിങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ, കടക്കൊരു പരസ്യം ചെയ്തുതരാമോ, ഞങ്ങൾക്കും ഷോപ്പ്, എനിക്കും ഷോപ്പ് ഉണ്ട്, ഇതാണ് ഷോപ്പ്, നിങ്ങൾക്ക് ഇവിടെ ചെയ്തോളൂ. ഞങ്ങൾ എടുത്തിട്ട് പറഞ്ഞു, ചേട്ടാ ഞങ്ങൾ വ്യൂസ് കുറവാണ്, സബ്സ്ക്രൈബേഴ്സ് കുറവാണെന്ന് പുള്ളിയോട് പറഞ്ഞു. പുള്ളി എന്താ പറഞ്ഞു, പുള്ളി പറഞ്ഞത് ഇതൊക്കെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ചെയ്തതല്ലേ, ഇങ്ങനെയൊക്കെ കുഴപ്പമില്ല, നിങ്ങൾ ചെയ്തോ. ചാനലിന്റെ ലിങ്ക് അയച്ച് പുള്ളി ചാനൽ നോക്കിയതാണ്. അപ്പൊ അതുവരെ പുള്ളിക്ക് ഒരു കുഴപ്പമില്ല, നിങ്ങൾ വരണം നാളെ തന്നെ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടായ സന്ദർഭം, ഇങ്ങോട്ട് വന്നിട്ട് ഒരു വീഡിയോ ചെയ്യാൻ ചോദിക്കുന്നത്. കാരണം നമ്മളല്ലെങ്കിൽ നമ്മ പോകുന്ന സ്ഥലങ്ങൾ, ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ നമ്മ അങ്ങോട്ട് വെച്ച് ചെയ്യാറ് ചെയ്തത്. അപ്പോൾ പുള്ളിയോട് പലതവണ പറഞ്ഞു, ചേട്ടാ വ്യൂസ് ഇല്ലല്ലോ, പിന്നെ നമ്മൾ ചെയ്തിട്ട് കാര്യമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ സാരമില്ല, അങ്ങനെയൊക്കെയല്ലേ ആവുന്നതെന്ന് പറഞ്ഞു. ഞങ്ങൾ വീഡിയോ ചെയ്യാൻ തയ്യാറായി, ഞങ്ങളെല്ലാം പ്രിപ്പയർഡായിട്ട് പിറ്റേ ദിവസം വിളിച്ചപ്പോൾ പുള്ളി പറയുന്നത്, പുള്ളി നമ്പറൊക്കെ സേവ് ചെയ്താൽ, പിറ്റേ ദിവസം ഞങ്ങൾ വിളിച്ചപ്പോൾ ആരാന്ന് ചോദിക്കുക, ഇങ്ങോട്ട് ചേട്ടാ വീഡിയോ ചെയ്യാൻ വരാമെന്ന് വിചാരിച്ചിട്ടാന്ന് പറഞ്ഞപ്പോൾ, നിങ്ങളിപ്പോൾ വരണ്ട, കുറച്ച് കഴിഞ്ഞ് വിളിക്കാൻ അവർ കട്ട് ചെയ്തു, വാട്സപ്പിൽ മെസ്സേജ് അയച്ചു, വാട്സപ്പിൽ വോയിസ് അയച്ചു, ഇങ്ങനെ അവിടെ കുറച്ച് പണിയുണ്ട്, നിങ്ങൾ തൽക്കാലത്തേക്ക് ഒന്ന് ഹോൾഡ് ചെയ്യും.
കുറേ നാളായി ഇതുവരെ വിളിച്ചിട്ടില്ല. നമ്മുടെ ചോദ്യം ഇതാണ്, കാരണം ഏകദേശം ഒരു 1-2 മാസമായിട്ടുള്ളൂ കട ഇനോഗ്രേഷൻ ചെയ്തിട്ട്. അപ്പൊ കടയുടെ പേരങ്ങ് പറയുന്നില്ല. അയാൾ കാണുന്നുണ്ടെങ്കിൽ ആൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. മനസ്സിലാവും. കാരണം നമ്മുടെ ചോദ്യം ഇതാണ്, അതായത് 1.5 മാസം മുമ്പ് തുറന്നൊരു ഷോപ്പിന് എന്ത് വർക്കാണ് ബാക്കിയുള്ളത് എന്നാണ് നമ്മുടെ ചോദ്യം. ഞങ്ങൾക്ക് വേണമെങ്കിൽ ബിറ്റൂന്ന് തന്നെ വാശിക്ക് പോയിട്ട് അടപ്പൊഴി വീഡിയോ ചെയ്തിട്ട് നെഗറ്റീവ് വേണേ അടിക്കാം. നമ്മളത് ചെയ്ത് നമുക്കതിന്റെ ആവശ്യമില്ല. കാരണം പുള്ളി ആയിട്ട് ഇങ്ങോട്ട് പറഞ്ഞോട്ട് മാത്രമാണ് നമ്മൾ ആ ഒരു സബ്ജക്ട് തിരഞ്ഞെടുക്കുന്നത്. നമ്മൾ 10 പേരോട് പറയുകയും ചെയ്തു, നമ്മളിങ്ങനെ വിളിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുകയും ചെയ്തു. അത് ഭയങ്കര ഇൻസൾട്ടിങ് ആയിപ്പോയി ഞങ്ങൾക്ക്. കാരണം ഞങ്ങൾ പറയാതെയല്ല, ഞങ്ങൾ ഇങ്ങനെ ഭയങ്കര സംഭവമുള്ള ചാനല എന്ന് പറഞ്ഞിട്ട് പുള്ളി വിളിച്ചതല്ല, ഞങ്ങളൊന്നും അല്ല എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തത് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഭയങ്കര ഇൻസൾട്ടിങ് ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഞങ്ങൾക്ക് നേരിടുന്നുണ്ട്. എന്നിട്ടും ഞങ്ങൾ കുറേ കുറേ കണ്ടൻസ് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു അഭിപ്രായം അറിയുക എന്നുള്ള രീതിയിൽ അതിൻ്റെ അതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. പക്ഷേ അതും ചീറ്റിപ്പോയി, പ്ലിങ് ആയതുള്ള നമ്മൾ. പിന്നെ നമ്മൾ കൂടുതലും അപ്പോൾ നോമ്പിൻ്റെ ഒരു കാരണം ഉള്ളതുകൊണ്ടാണ് നമ്മൾ നൈറ്റ് ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ അതെ, നോമ്പ് കഴിഞ്ഞ ശേഷം ഒരുപാട് നോയമ്പുള്ള സമയത്ത് യാത്ര ചെയ്ത് വീഡിയോ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇവന് യാത്ര ചെയ്യുമ്പോൾ വിശക്കില്ല, എനിക്ക് വിശക്കും. ഫുഡ് കഴിക്കുമ്പോൾ നോക്കിയിരുന്ന് പൊതിയിട്ട് പിന്നെ അത് വലിയ വിഷയമാവും ഞങ്ങൾ തമ്മിൽ, അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ വീഡിയോ നോമ്പ് സമയത്ത് എടുക്കാത്തത്. നല്ല നല്ല യാത്രകളും കണ്ടന്റുകളും എല്ലാം ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്, പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നോക്കിയിട്ട് നമുക്ക് ഇടാൻ വേണ്ടി വന്ന കമന്റുകൾക്ക് എല്ലാം റിപ്ലൈ കൊടുത്തിരുന്നു, പക്ഷെ അത് ആരും മൈൻഡ് ചെയ്തില്ല. അവിടെ ഞങ്ങൾ പ്ലിങ്. പിന്നെ നമുക്ക് പറയാനുള്ളത് ഒരു പ്രധാന കാര്യം പറഞ്ഞാൽ, തെറ്റ് പറയുമ്പോൾ ആ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പലരും കമന്റ് ഇടുന്നുണ്ട്. അതെ, അവരൊന്നും അഭിപ്രായം പറഞ്ഞില്ല. അങ്ങനെ ഉണ്ട്. എന്തായാലും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നല്ല സുഹൃത്തുക്കളാണ്, അല്ലേ? നല്ല സുഹൃത്തുക്കളാണ്. ആലു മണപ്പുറത്ത് വെച്ചുകൊണ്ട് പരിചയം നല്ല സുഹൃത്തുക്കളാണ്, നല്ല നല്ല കൂടുതൽ ഭയങ്കര സപ്പോർട്ടീവാണ്. എന്തായാലും ഞങ്ങൾ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങളുടെ നല്ല വീഡിയോസ് വരുന്നുണ്ട്, പക്ഷേ റെഗുലറായിട്ട് വെള്ളി ഞായർ ആയിരിക്കില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ സസ്പെൻസ് ആയിട്ട് വെക്കണ പോലെ ഞങ്ങളുടെ വീഡിയോസ് എപ്പോൾ വരും ഞങ്ങൾ പറയുന്നില്ല. ചിലപ്പോൾ രാത്രി 1 മണിക്ക് വെളുപ്പിന് 5 മണിക്ക് വീഡിയോ ഇട്ടുന്നൊക്കെ വരും. അതെ, എങ്ങനെ ഇട്ടാലും കിട്ടുന്ന വ്യൂസും കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയതുകൊണ്ട് നമ്മൾ ആ രീതിയിലാണ് പോകുന്നത്. പിന്നെ ഞങ്ങൾ എന്തെങ്കിലും ഒരു വീഡിയോ എപ്പോഴെങ്കിലും ഹിറ്റാവും. അങ്ങനെ ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്. ഞങ്ങൾക്ക് ഭക്ഷണം യാത്ര ചെയ്ത് ഫുഡ് കഴിക്കാൻ ഇഷ്ടം. ഞങ്ങൾ ഇഷ്ടം കൊണ്ട് ചെയ്യണ കാര്യങ്ങളാണ് ഇതിനകത്ത്. അല്ല, ഞങ്ങൾ മെനക്കെട്ടിട്ട് എങ്ങനെയെങ്കിലും സബ്സ്ക്രൈബേഴ്സ് ആകണം, ഇതിൽ നിന്ന് കോടിക്കണക്കിന് വരുമാനം, അതൊന്നും ഞങ്ങളുടെ അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളാണ്. ഞങ്ങളിപ്പോൾ എന്ന് പറയുമ്പോൾ എല്ലാവരും ചെയ്യുന്നു, അപ്പോൾ ഞങ്ങളും ഒന്ന് ചെയ്തിട്ടു. കാരണം എങ്ങനെയാണ് എപ്പോഴെങ്കിലും ആയാലായി, എങ്ങനെയാണ് ആരുടെ താരുടെ തലയിൽ എന്തൊക്കെയാണ് വരച്ചിരിക്കണം ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ഇത് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ആ ഒരു തെറ്റിദ്ധാരണ കുറച്ച് പേരിലുണ്ട്, ഒരുപാട് വ്യൂസൊന്നും കിട്ടിയില്ല ആ വീഡിയോയ്ക്ക്, കുറച്ച് പേരെ കണ്ടിട്ടുള്ളൂ. എന്നാലും അവരറിയാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.